എല്ലാവർക്കും നമസ്കാരം. കാവ്യം സുഗേയം, കഥ രാഘവീയം, കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ, ചൊല്ലുന്നതോ ഭക്തിമയമാം സ്വരത്തിൽ ആനന്ദ ലബ്ധിക്കിനിയെന്തു വേണം. മഹാകവി വള്ളത്തോളിന്റെ ഒരു തോണിയാത്ര എന്ന കവിതയിലെ നാല് വരികളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിൽ രാഘവീയം എന്ന് പറയുന്ന കഥ ഏതാണെന്നും തുഞ്ചത്ത് ഉളവായ ദിവ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണെന്നും ഒക്കെ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ആ പറഞ്ഞിരിക്കുന്ന കൃതി രാമായണമാണ്. അതിന്റെ കർത്താവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെയാണ് തുഞ്ചത്തുളവായ ദിവ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മലയാള ഭാഷയുടെ, ആധുനിക മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ചെറുശ്ശേരി നമ്പൂതിരിയെക്കുറിച്ചും കൃഷ്ണഗാഥയെക്കുറിച്ചും ഒക്കെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു. ഒരുപാട് അധ്യാപകർ, മലയാള ഭാഷ പഠിപ്പിക്കുന്നവരും അല്ലാത്തവരുമായ അധ്യാപകർ, സ്കൂളുകളിൽ പഠിക്കുന്നവരും സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നവരുമായിട്ടുള്ള അധ്യാപകരൊക്കെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് ആ വീഡിയോ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം കുട്ടികൾക്ക് ഇത് കേൾക്കുമ്പോൾ ചെറുശ്ശേരിയെക്കുറിച്ചോ ഇപ്പോൾ ഞാൻ പറയുന്ന എഴുത്തച്ഛനെ കുറിച്ചോ ഒക്കെ ചില കാര്യങ്ങൾ മനസ്സിലാകുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വിശ്വസിക്കുന്നു. അപ്പോ ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ. ഇത് പറയുമ്പോൾ കുട്ടികൾക്കൊരു സംശയം തോന്നും, ആധുനിക മഹാകവികളിൽ ഒരാളല്ല എഴുത്തച്ഛൻ, പ്രാചീന കവിത്രയത്തിലെ ഒരാളാണ് എഴുത്തച്ഛൻ. പ്രാചീന കവിത്രയമെന്നും ആധുനിക കവിത്രയമെന്നും നമ്മൾ മൂന്നും മൂന്നും ആറ് കവികളെ മാറ്റിവച്ചിട്ടുണ്ട്. മൂന്ന് പേർ പ്രാചീന കവിത്രയത്തിൽ, അതായത് ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ആധുനിക കവിത്രയത്തിൽ വരുന്നത് കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. അപ്പോ ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ, പ്രാചീന കവിത്രയത്തിലെ ഒരു കവിയാണ് എഴുത്തച്ഛൻ. ഇദ്ദേഹം മലപ്പുറം ജില്ലയിലെ തിരൂരിൽ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിന് അടുത്തുള്ള തുഞ്ചൻപറമ്പിലാണ് ജനിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ വിശ്വസിക്കപ്പെടുന്നു എന്ന് പറയാൻ കാരണം എഴുത്തച്ഛന്റെ ജീവിത കാലഘട്ടത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ ബാല്യത്തെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ വിദ്യാഭ്യാസ രീതികളെക്കുറിച്ചോ ഒക്കെ നമുക്ക് വ്യക്തമായ രേഖകൾ ലഭ്യമല്ല. ചരിത്ര അന്വേഷകരും സാഹിത്യകാരന്മാരും ഒക്കെ ശേഖരിച്ച ചില വിവരങ്ങളിൽ നിന്നാണ് അവയൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കായിരുന്നു എഴുത്തച്ഛന്റെ ജീവിതകാലം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. 16-ാം നൂറ്റാണ്ടിലെ കവിയാണ് എഴുത്തച്ഛൻ എന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയാൻ കാരണം അതുവരെ ഉണ്ടായിരുന്ന ഭാഷയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഭാഷാ ശൈലിയാണ് എഴുത്തച്ഛൻ തന്റെ കവിതയ്ക്ക് ഉപയോഗിച്ചത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംസാരിക്കുന്ന പ്രൗഢമായ ഒരു ഭാഷ തന്റെ കവിതയിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഭാവത്തിനനുസരിച്ച് വികാരം പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന വാക്കുകളും വരികളും എഴുത്തച്ഛൻ തന്റെ കവിതയിൽ ഉപയോഗിച്ചു. അതുകൊണ്ട് എഴുത്തച്ഛന്റെ ഭാഷയ്ക്ക് ഭാവാനുരോധിയായ ഭാഷ എന്ന് പറയുന്നുണ്ട്. അതുപോലെ എഴുത്തച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള കിടമത്സരങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ പ്രവേശം 1498-ലാണല്ലോ വാസ്കോഡഗാമ കോഴിക്കോട്ട് വരുന്നത്. അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം കച്ചവടം മാത്രമായിരുന്നില്ല, മിഷണറി പ്രവർത്തനവും ഒക്കെ ആ ഗ്രൂപ്പിൽപ്പെട്ട പോർച്ചുഗലിൽ നിന്ന് വന്ന നിരവധി ആളുകൾ ഇവിടെ നടത്തപ്പെടുകയുണ്ടായി. അങ്ങനെ നമ്മുടെ സംസ്കാരം, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സാമൂഹ്യ ജീവിതം മറ്റൊരു തരത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോ ഭക്തിയിലൂടെ മാത്രമേ ഇതിനെ തിരിച്ചുപിടിക്കാൻ സാധിക്കൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് വാൽമീകി രാമായണത്തെയും വ്യാസൻ മഹാകവിയുടെ ഭാരതത്തെയും ഒക്കെ അധ്യാത്മ രാമായണം കിളിപ്പാട്ടെന്നും ശ്രീ മഹാഭാരതം കിളിപ്പാട്ടെന്നും ഒക്കെ എഴുത്തച്ഛൻ മൊഴിമാറ്റം നടത്തി. മൊഴിമാറ്റം നടത്തി എന്ന് പറയാൻ പറ്റില്ല, സ്വതന്ത്രമായ ഒരു വിവർത്തനം അദ്ദേഹം നടത്തുകയുണ്ടായി. ഇതിലൂടെ ഭക്തിയാണ് ജനങ്ങൾ, ഇത് പാരായണം ചെയ്ത ആളുകൾ ഭക്തിയുടെ ആഴങ്ങളിലേക്ക് എത്തപ്പെടുകയും സന്ധ്യാസമയങ്ങളിലൊക്കെ വളരെ ആവേശത്തോടുകൂടി രാമായണവും മറ്റുമൊക്കെ പാരായണം ചെയ്യുകയും ചെയ്തു. അധ്യാത്മ രാമായണം കിളിപ്പാട്ട്, ശ്രീ മഹാഭാരതം കിളിപ്പാട്ട്, ഭാഗവതം കിളിപ്പാട്ട്, 24 വൃത്തം, ഹരിനാമകീർത്തനം, ഇവയൊക്കെ എഴുത്തച്ഛന്റേതാണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊന്ന് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്, അല്ലെങ്കിൽ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ കവി എന്നാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനം ആരംഭിച്ചത് ഒരിക്കലും എഴുത്തച്ഛനല്ല,
നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയുമ്പോഴും മലയാള ഭാഷ നിർമ്മിച്ചത് എഴുത്തച്ഛൻ അല്ല കേട്ടോ. എഴുത്തച്ഛന് മുമ്പ് കവികൾ ഉണ്ടായിരുന്നു. ഞാൻ ചെറുശ്ശേരിയുടെ ആ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ രാമകവി ഉണ്ടായിരുന്നു, മിരണം കവികൾ, കോവളം കവികൾ, ചെറുശ്ശേരി. അതിനുശേഷമാണ് എഴുത്തച്ഛന്റെ ജീവിതകാലം. അപ്പോൾ എങ്ങനെ നമ്മൾ എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുന്നു എന്നതിന്റെ ഉത്തരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രൗഢമായ ഒരു ഭാഷയെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നു. പാമരന്മാർക്കും പണ്ഡിതന്മാർക്കും ഒക്കെ ഒരുപോലെ വായിച്ചാസ്വദിക്കാൻ കഴിയുന്ന ഒരു കവിതാ ശൈലി ആ ഭാഷയിൽ, ഭാവാനുരോധിയായ ഭാഷയിൽ എഴുത്തച്ഛൻ മലയാളികൾക്ക് നൽകി. ഭക്തി ആ കൃതിയിൽ വേണ്ടുവോളം ചാലിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തിന്റെ പരിവർത്തനത്തിന് ഒരു വലിയ പ്രാധാന്യം അദ്ദേഹത്തിന്റെ കൃതികൾ, രചനകൾ നൽകുകയുണ്ടായി. ഭാഷയുടെ പ്രൗഢമായ പ്രയോഗത്തിന് അദ്ദേഹത്തിന്റെ രചനകൾ സഹായകരമായി. അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിനെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് നമ്മൾ വിളിക്കുന്നത്. നിരവധി കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് പറയാൻ പറ്റും. ഞാൻ ലഘുവായിട്ട് നിങ്ങളോടൊന്ന് സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഈ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവെന്ന് പറയുമ്പോഴും കിളിപ്പാട്ട് പ്രസ്ഥാനം എഴുത്തച്ഛനിലൂടെ അല്ല ആരംഭിച്ചത്. കിളിപ്പാട്ട് വൃത്തങ്ങളിൽ കവിത എഴുതുന്ന കവികളും കിളികളെക്കൊണ്ട് കഥ പറയിക്കുന്ന സമ്പ്രദായങ്ങളും എഴുത്തച്ഛന് മുമ്പേ ഉണ്ടായിരുന്നു. തമിഴിലൊക്കെ അങ്ങനെയുള്ള നിരവധി കൃതികളുണ്ട്. കിളികളെ കൊണ്ട് സന്ദേശങ്ങൾ കിളികളുടെ കയ്യിൽ കൊടുത്തയക്കുന്നത് പോലെ, മേഘ സന്ദേശമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ കിളികളുടെ കയ്യിൽ കൊടുത്തയക്കുന്ന സന്ദേശ കാവ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ രസമെന്ന് പറഞ്ഞാൽ മേഘത്തിനോടും കിളികളോടും ഒക്കെ സന്ദേശം പറഞ്ഞു കൊടുത്തയക്കുമെങ്കിലും ഇവയൊന്നും ചെന്ന് ഈ നായികയോടോ മറ്റോ ഇത് പറയുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോ കിളിയെക്കൊണ്ട് തത്തയോട് തത്തയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതി, അരയന്നങ്ങളെ കൊണ്ട് കഥ പറയിക്കുന്ന രീതി, കുയിലിനെ കൊണ്ട് കഥ പറയിക്കുന്ന രീതി, വണ്ടുകളെ കൊണ്ട് കഥ പറയിക്കുന്ന രീതി, ഇതൊക്കെ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു കവിതാ രീതികളാണ്. പിന്നെ മാത്രമല്ല ശുഗമഹർഷി ഒരു പ്രത്യേകമായ തരത്തിൽ രാമായണം കഥ എഴുത്തച്ഛന് പറഞ്ഞു കേൾപ്പിച്ചു. അപ്പൊ തന്റെ ശുഗമഹർഷിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി, ശുഗമെന്ന് പറഞ്ഞാൽ പക്ഷിയാണല്ലോ, കിളിയാണല്ലോ, അങ്ങനെ പറയുന്നു. വാഗ്ദേവത ഒരു കിളിയുടെ രൂപത്തിൽ എഴുത്തച്ഛന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നു. എങ്ങനെയായാലും വൃത്തം സ്വീകരിച്ചതായാലും ശരി, പഴയ കവിതയുടെ രീതികളെ സ്വീകരിച്ചതായാലും ശരി, ശുഗമഹർഷിയുടെ കഥയായാലും ശരി, സരസ്വതി ദേവി കിളിയായിട്ട് വന്ന് പറഞ്ഞു കൊടുത്തതായാലും ശരി, ദേവിയുടെ കയ്യിലിരിക്കുന്ന തത്തയെ കൊണ്ട് കഥ പറയിച്ചു എന്ന് പറഞ്ഞാലും ശരി, എങ്ങനെയായാലും കിളിപ്പാട്ട് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, അതിൽ ശക്തമായ സ്വാധീനം, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിനൊരു ജനകീയമായൊരു രൂപം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭാവതലം, ആസ്വാദന മേന്മ നൽകാൻ എഴുത്തച്ഛന് കഴിഞ്ഞു എന്നുള്ളത് 100% സത്യമാണ്. നമ്മുടെ രാമായണം, ആദികാവ്യമാണ് രാമായണം. രാമായണം എന്ന് പറയുന്നത് ഒരു കിളിക്ക് അമ്പേറ്റ് വേദനയോടെ പിടഞ്ഞു വീഴുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ശോകത്തിൽ നിന്നാണല്ലോ ഉണ്ടായത്. കിളിയുടെ അന്ത്യമാണ് ഒരു കവിതയുടെ ആരംഭമെന്ന് പറയുന്നത്. മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഹമ ശാശ്വതീ സമ യത് ക്രൗഞ്ച മിഥുനാം ദേഹം അവധീം കാമമോഹിതം. ഇതാണ് രാമായണത്തിലെ ശ്ലോകം. ഈ ശ്ലോകത്തിൽ നിന്ന് ശ്ലോകമുണ്ടായി എന്ന് പറയുന്നു. അതുപോലെ നമ്മുടെ മലയാള സാഹിത്യത്തിലും തമിഴ് സാഹിത്യത്തിലുമൊക്കെ കിളികൾ പല കൃതികളുടെയും ആരംഭത്തിനും അല്ലെങ്കിൽ കഥ പറച്ചിലിനും കാരണമാകാറുണ്ട്. വൈലോപ്പിള്ളിയുടെ ഒരു കവിതയിൽ, ഉജ്ജ്വല മുഹൂർത്തം എന്ന് പറയുന്ന കവിതയിൽ, ഈ വാൽമീകി രാമായണത്തിന്റെ ആരംഭത്തിൽ ഒരു സന്ദർഭത്തെ മറ്റൊരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. അന്നൊരു പുലർകാലേ തമസാ നദീ കൂലേ അഞ്ചിത രാഗം തമ്മിൽ കൊക്കു ചേർത്തൊരു കൊമ്പിൽ തഞ്ചിടും ക്രൗഞ്ചങ്ങളിൽ ഒന്നിനെ വനവേടൻ കൊന്നുവീഴ്ത്തിയ നോവാൽ ആദിമ കവി വാർത്ത കണ്ണുനീരൊരു പെരും കടലായി പരക്കുന്നു. ദുഃഖം ഇന്നും ഒരു പെരുംകടലായി തന്നെ പരക്കുന്നു എന്ന് പറയുകയാണ് വൈലോപ്പിള്ളി. ഈ രാമായണത്തിലേക്കും മഹാഭാരതത്തിലേക്കും വരുമ്പോൾ ഭാവാനുരോധിയായ ഭാഷയാണ് എഴുത്തച്ഛന്റെ ഭാഷ എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താണെന്ന് ചോദിച്ചാൽ, ഏതാണോ വർണ്ണിക്കുന്നത്, എന്താണോ പറയുന്നത്, അതിനനുസരിച്ച് വാക്കുകളുടെ പ്രയോഗവും താളവും വൃത്തവും രൂപവും രീതിയും ഒക്കെ ആ കവിതയിലേക്ക് മാറ്റി സംയോജിപ്പിക്കുന്നതിന്, കൂട്ടി വിളക്കുന്നതിന്, വിളക്കിച്ചേർക്കുന്നതിന്, യോജിപ്പിക്കുന്നതിന് അപാരമായൊരു കാവ്യസിദ്ധി എഴുത്തച്ഛന് ഉണ്ടായിരുന്നു. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഗാഥാവൃത്തം അല്ലെങ്കിൽ മഞ്ജരിയുടെ ആ ഒരു ഫ്രെയിമിനുള്ളിൽ, ചിത്തവട്ടത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് ചെറുശ്ശേരിയുടെ യുദ്ധവർണ്ണനയായാലും ശൃംഗാരവർണ്ണനയായാലും ഭക്തിയായാലും ഫലിതമായാലും എന്തും പ്രയോഗിക്കുന്നത്. പക്ഷെ എഴുത്തച്ഛനിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. യുദ്ധം വർണ്ണിക്കുമ്പോൾ തന്നെ
നിൽക്കൂരന്മാർ തിരിഞ്ഞു മരിക്കയും ആകാശമൊക്കെ വിമാനം മറയ്ക്കയും ചാകാത്തവർ പാഞ്ഞു പോയങ്ങൊളിക്കയും എന്ന് പറയുന്ന ഒരു പ്രൗഢമായ അല്ലെങ്കിൽ ഒരു കഠിനമായ ചില വാക്കുകളെ കൊണ്ടുള്ള ഒരു പ്രയോഗം. പ്രണയം ഭക്തിയാണെങ്കിൽ വേറൊരു തരത്തിൽ. നിരന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കുട്ടി തിറമോടു കെട്ടി കരിമുകിയിലൊത്ത ചിഗുരഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും എന്ന് തുടങ്ങുന്ന പാർത്ഥസാരഥി വർണ്ണന, കർണപർവ്വത്തിലെ ഏറ്റവും സുന്ദരമായ ആ വർണ്ണന എന്നും മലയാളികൾ, കവിതാസ്വാദകരായ സാഹിത്യാസ്വാദകരായ മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന വരികളാണ്. അതുപോലെ തന്നെ രാമായണം നമ്മൾ വായിക്കുന്നതിനൊരു ശൈലിയുണ്ടല്ലോ, അമ്പലങ്ങളിലൊക്കെ വായിക്കുന്ന നമുക്ക് കേൾക്കാൻ പറ്റും. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം പിടിഞ്ഞ് എന്നുടെ വാക്കുകൾ, നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനുടോ, നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും, ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു ശൈലി പലരും സ്വീകരിച്ച് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവയൊക്കെ തന്നെ മനോഹരമായ രീതിയിൽ നമുക്ക് വായിക്കുവാനും ആസ്വദിക്കാനും കഴിയുന്നവയാണ്. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങീ രാജാക്കന്മാർ ഉരഗങ്ങളെപ്പോലെ മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാൽ സന്താപമുണ്ടായി വന്നു ചേതസ്സി കൗശികനും. അതുപോലെ തന്നെ അധ്യാത്മ രാമായണത്തിലെ വിച്ഛിന്നാഭിഷേകത്തിലെ ലക്ഷ്മണോപദേശത്തിൽ ജീവിതത്തിന്റെ നിരർത്ഥകതയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നത്? തുമ്മാംസരക്താസ്തി വിൻമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളൊന്നിതധ്രുവം. ഇങ്ങനെ വർണ്ണിച്ചിട്ട് എന്താണ് ദുഃഖമുണ്ടാക്കുന്നത്, എന്താണ് സന്തോഷമുണ്ടാക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. വിദ്യ അറിവാണ്, ജീവിതത്തിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് സന്തോഷം നൽകും, ജീവിതത്തിനെ കുറിച്ചുള്ള അജ്ഞത നമുക്ക് സങ്കടം നൽകും അല്ലെങ്കിൽ ദുഃഖം നൽകും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ രാമായണത്തിൽ തന്നെ സുന്ദരമായ ഒരു ഭാഗം, കാട്ടിൽ പഞ്ചവടിയിൽ താമസിക്കുമ്പോൾ ശൂർപ്പണഖ രാമനെയും ലക്ഷ്മണനെയും ഒക്കെ കാണാൻ വരുന്നുണ്ട്. സീതയെയും ഒക്കെ കാണുമ്പോൾ രാമനോട് വല്ലാത്ത ഇഷ്ടം തോന്നിയ ശൂർപ്പണഖ വന്ന് രാമനോട് ചോദിക്കുന്നു, അങ്ങ് ആരാണ്? അപ്പൊ രാമൻ ചോദിക്കും, നീ ആരാണ്? അപ്പൊ ശൂർപ്പണഖ പറയും, അങ്ങ് ആരാണെന്ന് ആദ്യം പറയൂ. അപ്പൊ രാമൻ പറയുന്നൊരു മറുപടിയുണ്ട്, സുന്ദരി കേട്ടുകൊള്ളുക ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജ സീത ധന്യമൽ പ്രാതാവായ ലക്ഷ്മണനിവനടോ. എത്ര സൂക്ഷ്മമായിട്ട് അങ്ങ് പേര് മാത്രമാണ് ചോദിച്ചത്. അപ്പൊ രാമൻ പറഞ്ഞത്, ഞാൻ ആരാണ്? അയോധ്യാധിപതിയായ ദശരഥന്റെ മകൻ രാമനാണ് ഞാൻ. എന്റെ ഭാര്യയാണിത്. അവളുടെ അച്ഛന്റെ പേര് ജനകനെന്നാണ്. എന്റെ അനുജനാണ് ഈ നിൽക്കുന്നത്, പേര് ലക്ഷ്മണൻ എന്ന് ആ നാല് വരികളിലൂടെ എത്ര സൗഭദ്രമാക്കി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഭാഷാപ്രയോഗത്തിലും അത് വർണ്ണനയിലും ഭക്തി എന്ന് പറയുന്ന വികാരം നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിനും സാംസ്കാരികപരമായ ഔന്നത്യത്തിനും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഉന്നതിക്കും ഒക്കെ കവിതയെ ഉപയോഗിച്ച കവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. എഴുത്തച്ഛനെ നമ്മൾ എത്ര പുകഴ്ത്തിയാലും എഴുത്തച്ഛനെ കുറിച്ച് എത്ര പറഞ്ഞാലും അത് അധികമാവില്ല. ഒരുപാട് നാളികൾ തോറും പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ കഴിയുന്ന അത്ര രചനകൾ അല്ലെങ്കിൽ അത്രയും വരികളുടെ ഇടയിലുള്ള ചില പ്രയോഗങ്ങൾ, ചില ഒളിച്ചുവയ്ക്കലുകൾ എഴുത്തച്ഛൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അവ വ്യാഖ്യാനിക്കും തോറും പിന്നെയും പിന്നെയും വ്യാഖ്യാനങ്ങൾക്ക് വഴിപ്പെട്ട് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര വ്യാഖ്യാനിച്ചാലും പറഞ്ഞാലും എഴുത്തച്ഛൻ എന്ന് പറയുന്ന മലയാള ഭാഷയുടെ പിതാവിന്റെ, ഭക്തിപ്രസ്ഥാനത്തിന്റെ ശക്തനായ പ്രയോക്താവിന്റെ, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട കവിയുടെ ആ മാഹാത്മ്യം തീർന്നു പോവുകയില്ല. ഭക്തിപ്രസ്ഥാനം, ഭക്തിയെ ഞാൻ പറഞ്ഞു, ഭക്തിയെ എങ്ങനെ കവിതയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അദ്ദേഹം അവസാന കാലം ജീവിച്ചത് പാലക്കാടിലെ ചിറ്റൂരിലാണ് എന്ന് വിശ്വസിക്കപ്പെടുകയാണ്. ഒരുപാട് സ്മാരകങ്ങൾ, തുഞ്ചൻ പറമ്പ് പോലെയുള്ള, തുഞ്ചൻ സ്മാരകം പോലെയുള്ള, എഴുത്തച്ഛൻ പുരസ്കാരങ്ങൾ പോലെയുള്ള നിരവധി സാംസ്കാരിക ഇടങ്ങളും സാഹിത്യ അവാർഡുകളുമൊക്കെ മലയാളികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
ഇവയെക്കുറിച്ചൊക്കെ കൂടുതൽ നിങ്ങൾ അന്വേഷിക്കണം. ഇത് ഒരു ചെറിയ ചൂണ്ടുപലകയായിട്ട് മാത്രം എടുക്കുക. നിങ്ങൾക്ക് ക്ലാസുകളിൽ പഠിക്കുമ്പോൾ ഇത് അല്പമെങ്കിലും പ്രയോജനപ്പെടുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും അടുത്ത കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്ന കവിയുടെ വിശേഷവുമായി മറ്റൊരു അധ്യായത്തിൽ നമുക്ക് കാണാം. എല്ലാവർക്കും, അധ്യാപകർക്കും, സാഹിത്യാസ്വാദകർക്കും, നമ്മുടെ എഴുത്തുകാരെ സ്നേഹിക്കുന്നവർക്കും, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒക്കെ എന്റെ സ്നേഹോഷ്മളമായ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.